ദൈവനാമത്തിന് മഹത്വം. ഇന്നത്തെ വായനാഭാഗം ഉൽപ്പത്തി പുസ്തകം 34, എസ്തേർ 3, മട്ടായി 8:1-13 വരെ, പ്രവൃത്തികൾ 9:32-35 വരെ. ഇന്ന് നാം സുവിശേഷത്തിൽ വായിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു കുഷ്ഠരോഗിക്കും ശതാധിപന്റെ ബാല്യക്കാരനും സൗഖ്യം നൽകിയതിനെ കുറിച്ചാണ്. കുഷ്ഠരോഗത്താൽ ഭാരപ്പെട്ട വ്യക്തി യേശുവിനോട് പറഞ്ഞത്, കർത്താവെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്നാണ്. ശതാധിപൻ യേശുവിനോട് പറഞ്ഞത്, കർത്താവെ, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല എന്നാണ്. യഥാർത്ഥത്തിൽ കുഷ്ഠരോഗി പറഞ്ഞത്, കർത്താവെ, അങ്ങയുടെ ഹിതത്തെ ഞാൻ അംഗീകരിക്കുന്നു, അവിടുത്തെ ഹിതമുണ്ടെങ്കിൽ എന്നെ ശുദ്ധം ആക്കണം, അല്ല അവിടുത്തെ ഹിതം സൗഖ്യം അല്ല എങ്കിൽ അത് അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. ശതാധിപൻ പറഞ്ഞത്, ആരോഗ്യവും ആദരവും എനിക്കുണ്ടെങ്കിലും ഇതൊന്നും അങ്ങയുടെ മുൻപിൽ എന്നെ യോഗ്യനാക്കുന്നില്ല എന്നാണ്. പ്രിയരെ, അതിശ്രേഷ്ഠവും അനുകരണീയവുമായ കാഴ്ചപ്പാടുകളാണിവ. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഇവയെ മാതൃകയാക്കാം. നമ്മുടെ അയോഗ്യതകളെ മനസ്സിലാക്കുകയും ദൈവത്തെ ബഹുമാനിക്കുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ അയോഗ്യത മനസ്സിലാക്കി അവിടുത്തെ മഹത്വം തിരിച്ചറിഞ്ഞ് അങ്ങയുടെ ഹിതത്തിന് പ്രാധാന്യം നൽകി ഭക്തിയോടെ ജീവിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. രക്ഷിതാവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.